നോമ്പുകാലാകുമ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും അതുപോലെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും ഭയങ്കര ടെൻഷനാണല്ലേ. റമദാനാണ്, നോമ്പ് എടുക്കുകയും വേണം. എന്നാൽ നോമ്പെടുക്കുന്നത് കൊണ്ട് പ്രഗ്നൻസിയിലാവുമ്പോൾ നമുക്ക് ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിപ്പോവോ, നേരത്തെ പ്രസവിച്ചുവോ, പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോവോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് നമുക്കുണ്ടാവും അല്ലേ പ്രഗ്നൻസി ആവുമ്പോൾ. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാരാണെങ്കിൽ നോമ്പെടുക്കുന്നത് കാരണം പാലിൻ്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ അളവോ ഗുണമോ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോവോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാവുമോ, അങ്ങനത്തെയൊക്കെ ഒത്തിരി ടെൻഷൻസ് ആണല്ലേ. പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീക്കും മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ ഓൾറെഡി ഈ ടെൻഷൻ ഉണ്ടാവുമേ. നമ്മുടെ ചുറ്റും ഒത്തിരി ഉപദേശങ്ങൾ കിട്ടും, ഇപ്രാവശ്യം എന്തായാലും നോമ്പെടുക്കണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. അതേസമയം എന്തായാലും നോമ്പെടുത്തോ, പിന്നെ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോയമ്പെടുക്കേണ്ടി വരും, അടുത്ത പ്രാവശ്യത്തെ നോമ്പുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുക്കണ്ടേ, എന്തായാലും നോമ്പെടുത്തോന്ന് പറഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനെ എല്ലാം കൂടിയും നമുക്കിത് ആകെ കൂടി ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് ആയിരിക്കും അല്ലേ റമദാൻ മാസം അല്ലെങ്കിൽ നോമ്പിൻ്റെ കാലം എന്ന് പറയുന്നത്. ഗർഭിണിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു അമ്മയ്ക്ക് നോമ്പെടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇതിനുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു ഡോക്ടർ കപ്പിൾ. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. നമുക്ക് ആദ്യം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യം പറയാം. പ്രഗ്നൻ്റ് ആയ സ്ത്രീകളോട് പറയാനുള്ള കാര്യം, നോയമ്പെടുക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് അസഹനീയമായിട്ടുള്ള ക്ഷീണം, ഒട്ടും പറ്റുന്നില്ല വഴി, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്രാവശ്യം നോയമ്പെടുക്കുക, അത് അടുത്ത പ്രാവശ്യത്തേക്ക് അത് നീട്ടി വെക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അതല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാ പ്രാവശ്യം നോയമ്പെടുക്കുന്ന പോലെയുള്ള ആ ഒരു ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോയമ്പെടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഓൾറെഡി നമ്മുടെ ബേബിയുടെയും പോഷകാഹാരങ്ങളെല്ലാം കിട്ടേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. പകൽ മുഴുവൻ നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ, കഴിക്കാണ്ടിരിക്കുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ രാത്രി നിങ്ങൾ ആഹാരങ്ങൾ കഴിക്കണം. സാധാരണ വീട്ടിലുള്ളവർ കഴിക്കുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ മതിയാവില്ല, കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീനൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ എക്സ്ട്രാ കഴിക്കേണ്ടി വരും. ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും രാത്രി കുടിക്കേണ്ടി വരും. അതിൽ കൂടുതലും ഈ കുവപ്പൊടി തിളപ്പിച്ച വെള്ളമോ ഉപ്പിട്ടിട്ടുള്ള ചെറുനാരങ്ങ വെള്ളം, കരിക്കും വെള്ളം പോലുള്ള കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ കഴിക്കുന്ന ജ്യൂസുകളിൽ പരമാവധി മധുരം ആഡ് ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന ജ്യൂസുകളാക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് മധുരം ആഡ് ചെയ്ത് കഴിക്കണമെങ്കിലും കഴിക്കുക കേട്ടോ, കാര്യം നമ്മൾ പകലെല്ലാം ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് മധുരം ഇട്ടും നിങ്ങൾക്ക് രാത്രി ജ്യൂസ് കുടിക്കാം. അപ്പോൾ രാത്രി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുമെങ്കിൽ പകൽ നിങ്ങൾക്ക് നോയമ്പെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, സ്കാനിങ്ങിൻ്റെ സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ഡോക്ടർ ബേബിയുടെ വെയിറ്റ് കുറവാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾ നോയമ്പെടുക്കാനായിട്ട് ട്രൈ ചെയ്യരുത്. കാര്യം അത് നിങ്ങളുടെ കുട്ടിയെ കൂടുതൽ വളർച്ചക്കുറവിലേക്കും നേരത്തെ പ്രസവിച്ച് പോവാനും പ്രസവിക്കുന്ന സമയത്ത് വെയിറ്റ് കുറവുള്ള ബേബി ആയി പോവാനും അങ്ങനത്തെ കോംപ്ലിക്കേഷൻസിനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കോംപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നോയമ്പെടുക്കാതിരിക്കുക. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഷുഗർ ഉണ്ടാകാം, പ്രഷർ ഉണ്ടാകാം, തലകറക്കമുള്ളവരുണ്ടാകാം, രക്തക്കുറവുള്ളവരുണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസി ആണ് നിങ്ങളുടെയെങ്കിലും നിങ്ങൾ നോയമ്പെടുക്കാതെ അടുത്ത വർഷത്തേക്ക് നോയമ്പിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അത്രയൊക്കെയാണ് പ്രഗ്നൻസിയിലെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ പേടിക്കുന്ന പോലെ നോയമ്പെടുക്കുമ്പോഴത്തേക്കും കുട്ടി അങ്ങ് ചുരുങ്ങി പോവോ, പ്രഗ്നൻസിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക ഒന്നുമില്ല. തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരീരം കൊണ്ട് നിങ്ങൾക്ക് നോയമ്പെടുക്കാൻ കഴിയോ ഇല്ലേ എന്നുള്ളതാണ്. വെയിറ്റ് കുറവിൻ്റെ പ്രശ്നം കുട്ടിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോയമ്പെടുക്കാം. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരാണെങ്കിലും നിങ്ങൾ നോയമ്പെടുക്കുന്നത് കാരണം പാലിൻ്റെ അളവോ ക്വാളിറ്റിയോ കുറയാൻ പോകുന്നില്ല, അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. സ്വാഭാവികമായിട്ടും നമ്മൾ പകൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പം ആ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു കുറവ് പാലിലുണ്ടായേക്കും. പക്ഷേ അത് നേരത്തെ പ്രഗ്നൻസിക്കാരോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രാത്രി അതിനെ കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഫുഡ് കഴിച്ചാൽ മതി, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് തന്നെ നിങ്ങളുടെ ബേബിക്ക് കിട്ടും. പൊതുവെ ഫീഡിങ്ങിൻ്റെ സമയം ഒരു ഫീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല അമ്മമാരും വളരെ ടയേർഡായിരിക്കും. ഓൾറെഡി ടയേർഡായിട്ടുള്ളൊരു അമ്മ നോയമ്പെടുക്കുമ്പം പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാം. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ നോയമ്പെടുക്കുമ്പോൾ കുഞ്ഞിനെ വല്ല ദഹനക്കേടിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ അതത്ര സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ഒന്നും അല്ല. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് സിമ്പിളായിട്ടുള്ള മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ഏതേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ.
അതും വളരെ റെയറായിട്ട് ഉണ്ടാവാറുള്ളൂ, എല്ലാ കുട്ടികളിലൊന്നും ഈ പ്രശ്നം ഉണ്ടാവാറുമില്ല. അപ്പം അതൊരു കാരണമായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോവോ എന്ന് വിചാരിച്ച് നിങ്ങൾ നോയമ്പെടുക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ശാരീരികമായിട്ട് കഴിയോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നോയമ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. അതല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത്തവണ തന്നെ നോയമ്പെടുക്കുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കണം. പകൽ സമയത്ത് നോമ്പ് നോൽക്കുമ്പോൾ ഓൾറെഡി നമുക്ക് നിർജ്ജലീകരണം സംഭവിക്കും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും, ബോഡിയിൽ നിന്ന് ഒത്തിരി വാട്ടർ ലോസ് ഉണ്ടാകും. അതോടൊപ്പം നിങ്ങൾ ഫീഡിംഗ് കൂടി ആകുമ്പം എക്സ്ട്രാ വാട്ടർ ലോസ് ബോഡിയിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഇലക്ട്രോലൈറ്റ് റിച്ച് ആയിട്ടുള്ള നാരങ്ങ വെള്ളമോ കരിക്കൻ വെള്ളമോ കൂവപ്പൊടിയുടെ വെള്ളമോ ഒക്കെ നിർബന്ധമായിട്ടും രാത്രി നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട് ജ്യൂസസ് യൂസ് ചെയ്യാം, ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം പോലുള്ളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നത് പോലും നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് അത്തരം ഫുഡുകൾ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി. വളരെ ഷോർട്ട് വീഡിയോ ആണ്, ചെറിയ രണ്ട് കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ട വിഷയമായിരുന്നു. കാര്യം ഒത്തിരി ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയായതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ ഡോക്ടർ മുഫ്സിലയാണ്, ഒല്ലി ഹോമിയോപ്പതി ക്ലിനിക് കീഷേരി, മലപ്പുറം ജില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.